തമിഴ് സിനിമാ ലോകത്തിൽ നിറഞ്ഞു നിന്നിരുന്ന എം എൻ നമ്പ്യാർ, മലയാളിയായ എം എൻ നമ്പ്യാർക്ക് ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? 1941 അദ്ദേഹം ആദ്യമായിട്ട് മല ചവിട്ടുന്നത്. അന്ന് അദ്ദേഹം നാടക നടനാണ്. ടി എസ് രാജമാണിക്യത്തിൻ്റെ മധുരദേവി ബാലവിനോദ സംഗീത സഭയുടെ നാടകം കളിക്കുന്നു. നാടകം കാണാൻ തൽപരനായ എത്താറുള്ള മദ്രാസ് റോയപ്പേട്ടയിലെ ഡോക്ടർ മാർത്താണ്ഡംപിള്ളയിൽ നിന്നാണ് നമ്പ്യാർ ആദ്യമായി ശബരിമലയുടെ മാഹാത്മ്യം കേൾക്കുന്നത്. അതായത് 1938 അന്ന് സെൻട്രൽ സ്റ്റേഷനരികിൽ തിരുവനന്തപുരത്ത് റോയൽ തിയേറ്റർ എന്ന ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഒരിക്കൽ നാടകം കാണാനെത്തിയ ഡോക്ടർ മാർത്താണ്ഡംപിള്ള താടി നീട്ടിയിരുന്നു. നമ്പ്യാർ താടിയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഞാൻ വ്രതത്തിലാണ്, ശബരിമലയ്ക്ക് പോകുന്നു. ജിജ്ഞാസനായ നമ്പ്യാർ ശബരിമലയെപ്പറ്റി ചോദിച്ചറിയാൻ തുടങ്ങി. ചരിത്ര സ്മാരകങ്ങളിലും പ്രകൃതിശാസ്ത്രത്തിലുമുള്ള നമ്പ്യാരുടെ ഭ്രാന്ത് ഡോക്ടർ പിള്ളയ്ക്ക് നന്നായി അറിയാം. ഡോക്ടർ ശബരിമലയെക്കുറിച്ച് വിവരിച്ചു കൊടുത്തു. അങ്ങനെയാണ് നമ്പ്യാർക്ക് ശബരിമലയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായത്. രാജമാണിക്യത്തിൻ്റെ അയ്യപ്പൻ നാടകം കളിക്കാൻ നമ്പ്യാർക്ക് ഭാഗ്യമുണ്ടായി. തിരുവിതാംകൂർ സ്റ്റേറ്റിൽ 2 കൊല്ലമാണ് അത് തുടർച്ചയായി കളിച്ചത്. തിരുവനന്തപുരം, നാഗർകോവിൽ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ മാറി മാറി കളിച്ചു. ആ അവസരത്തിലാണ് അദ്ദേഹം ശബരിമല ദർശനം നടത്തുന്നത്. പിന്നീട് അദ്ദേഹം എല്ലാ കൊല്ലവും പിന്നീട് എല്ലാ മാസവും ശബരിമലയിലെത്തുമായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി ശബരിമലയിൽ തീർത്ഥാടകർക്കായി സന്നിധാനത്ത് താമസത്തിനൊരു സ്ഥിരം കെട്ടിടം നിർമ്മിച്ചത്. 1965 കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. സന്നിധാനത്ത് നിന്നും പാണ്ഡിത്താവളത്തിലേക്ക് പോകുന്ന വഴി ഇടത് ഭാഗത്തായി എം എൻ നമ്പ്യാർ സ്മാരകമായി അതിന്നും നിലനിൽക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തർ ഇവിടെ താമസിക്കുന്നതിനായി താൽപ്പര്യം കാട്ടാറുണ്ട്. എം എൻ നമ്പ്യാരുടെ ശബരിമല ദർശനത്തോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് ഭക്തജനപ്രവാഹം തന്നെ ഉണ്ടായി. ആ പ്രവാഹം ഇന്നും 10 മടങ്ങ് ശക്തിയോടുകൂടി തുടരുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് സന്നിധാനത്തിൽ എത്തുന്ന തീർത്ഥാടകരിൽ നല്ലൊരു പങ്കും തമിഴ്നാട്ടിൽ നിന്നാണ്.